السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أدرني رايا استاد ورغل سادات كل عالمين كل مؤمنين كل مؤمنات كل متعلمين كل يواكل سورت كل അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിൽ അള്ളാഹുവിൻ്റെ ദിക്ർ സദാസമയവും നടന്നുകൊണ്ടിരിക്കുന്നു. നിസ്കാരം ദിക്റാണ്, ഇൽമു പഠിക്കൽ ദിക്റാണ്, അതുപോലെ എല്ലാ ദിവസവും ചൊല്ലി വരുന്ന ഔറാദുകളും സലാത്തുകളും എല്ലാം ദിക്ർ തന്നെയാണ്. അദ്ദിക്റു മായുസാബു അലൈഹി, പ്രതിഫലം നൽകപ്പെടുന്ന എല്ലാ അമലുകളും ദിക്റിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഏറ്റവും വലിയ മഹത്തായ ദിക്റാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ, ഖുർആനിനെ സംബന്ധിച്ച് എത്രയോ സ്ഥലങ്ങളിൽ ദിക്ർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുതുബയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ദിക്ർ എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്ഥാപനം അൽഹംദുലില്ലാ, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കളും മറ്റ് ഇൽമു പഠിക്കുന്ന മക്കളും പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇൽമിന്റെ വാചകങ്ങളും പ്രവർത്തനങ്ങളും ദിക്ർ തന്നെയാണ്. എന്നാൽ പ്രത്യേകമായി ഒന്നിച്ചിരുന്ന് അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് നിർവഹിക്കുകയും അള്ളാഹുവിനോട് ദിക്റും സലാത്തും ഫാത്തിഹയും എല്ലാം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ നടത്തുകയും ചെയ്യുന്ന ഒരു സദസ്സ് അതാണ് ദിക്ർ ഹൽഖ എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമാ റിയാദുൽ ജന്ന, സ്വർഗത്തോട്ടം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിലഖുൽ ദിക്ർ, ദിക്ർ ഹൽക്കകളാണ് എന്ന് മറുപടി പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുമെല്ലാം ദിക്റിന്റെ സദസ്സുകളെ സംഘടിപ്പിക്കുകയും അതിൻ്റെ മഹത്വങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. وَإِنْ ذَكَرَنِي فِي مَلَئٍ ذَكَرْتُهُ فِي مَلَئٍ خَيْرٍ مِّنْهُ. ഒന്നിച്ച് ഒരു സമൂഹത്തിൽ അള്ളാഹുവിനെ
ഓർക്കുകയും പറയുകയും ചെയ്താൽ അല്ലാഹു തആല നമ്മളെക്കാൾ ഖൈറായ മലക്കുകൾക്കിടയിൽ നമ്മെ പറയുകയും അറിയിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയുമെന്നും അവർക്ക് സ്വർഗം കൊടുക്കുന്നതായും ദോഷം പൊറുക്കുന്നതായും പ്രഖ്യാപിക്കുമെന്നും ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ദിക്റാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് ഖിയാമത്ത് നാളിൽ ശരിക്കും ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും മറുതട്ടിൽ ഒരുപാട് തെറ്റുകളും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് എല്ലാ തെറ്റുകളെയും കീഴ്പ്പെടുത്തി വലിയ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന് ലഭിച്ച് മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏതെല്ലാം മഹാന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ടോ ആളുകളെ ആത്മീയമായി സംസ്കരിക്കുന്ന ഏതെല്ലാം അഖ്താബുകൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ടോ അവരെല്ലാം ദിക്റിന് പ്രചോദനം നൽകിയവരാണ്. ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുത്തവരും പങ്കെടുപ്പിച്ചവരുമാണ്. ആ സദസ്സുകളിൽ അവർ ഉത്ബോധനം നടത്തുകയും ജനങ്ങളെ സംസ്കരിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ദിക്റു ഹൽഖയുടെ സദസ്സുകളിൽ പണ്ഡിതന്മാർ നമുക്ക് ഉത്ബോധനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് എപ്പോഴും അള്ളാഹുവിൽ ഉണ്ടാകേണ്ടവരാണ് നാം. കാരണം നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമുക്കാവശ്യമായതെല്ലാം ചെയ്തു തന്നവൻ അള്ളാഹുവാണ്, ഇനി ചെയ്തു തരേണ്ടതും അവനാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവിനെ മനസ്സിൽ അതിരറ്റം സ്നേഹിക്കണം, അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കണം. അവനാണ് മുഅ്മിൻ. അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദിയുള്ളവനായി ജീവിക്കണം. അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട വിഷയമാണ് ദിക്റ്. അതുകൊണ്ടാണ് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളം അള്ളാഹുവിന് ദിക്ർ കൊണ്ടുവരണം. ഇതുപോലെ ധാരാളം ദിക്ർ കൊണ്ടുവരുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ മറ്റുള്ള അമലുകളെ സംബന്ധിച്ചൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ധാരാളം ധാരാളം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ദിക്ർ. നമുക്ക് ദിക്റില്ലാതെ ജീവിതം ഇല്ല. നമ്മൾ രാത്രി ഉറക്കിൽ നിന്ന് ചിലപ്പോൾ ഉറക്ക തെളിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറുണ്ട്. ആ സമയത്ത് ആ ഉറക്ക് തെളിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അപ്പോൾ ദിക്റുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബാബു മൻ തആറുറ ബില്ലൈൽ എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ ഉറക്ക് തെളിയുന്ന സമയം, ഇടക്ക് ഉറങ്ങുന്നതിന്റെ ഇടക്ക് ഉറക്ക് തെളിയുന്ന സമയം, അങ്ങനെയുള്ള സമയത്ത് ചൊല്ലാനുള്ള ദിക്റും അല്ലാത്ത ദിക്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറക്കിൽ ഒരാള് ഉറക്കുന്നത് കഴിഞ്ഞ് തീർന്നും പറഞ്ഞൊക്കെ കടന്ന് അങ്ങനെയുണ്ടല്ലേ, നമ്മൾ പോപ്പല്ലൊന്ന് റെഡിയാക്കി കിടക്കല്, ആ സമയത്തും അള്ളാഹുവിന് ദിക്റ് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ്
وهو على كل شيء قدير. الحمد لله وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله. ഇത് ഉറക്കു ഞെട്ടി തെളിയുന്ന സമയത്ത് ചൊല്ലാൻ പ്രത്യേകം പറഞ്ഞതാണ്, സഹീഹുൽ ബുഖാരിയിൽ വന്നതാണ് എന്ന് മാത്രം അല്ല, ആ സമയത്ത് അങ്ങനെ ഒരാൾ ഈ ദിക്ർ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് അള്ളാഹുമ്മ ഫിർലി എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദുആ നടത്തിയാൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം കൊടുക്കും എന്നും സഹീഹുൽ ബുഖാരിയിൽ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ഒന്ന് സ്റ്റേജ് മേലുള്ളവരല്ല, പ്രായമുള്ളതല്ല, കുട്ടികളൊക്കെ എന്നിട്ട് ഇതാ ദിക്റൊന്നും ഇല്ലാട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സാധാരണ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെയാണ് ചൊല്ലാറ്. ഇത് നേരെ മറിച്ചാണ്, അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നമ്മുടെ രാത്രി ഉറക്ക് ഞെട്ടി തെളിയുന്ന സമയത്ത് ചൊല്ലാനുള്ള ദിക്റാണ്. ഇരുന്നോളാം അള്ളാഹുവിനോട് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഒരു മോമിനായ മനുഷ്യൻ അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരുപാട് ദിക്റു വലിയവനാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ അവൻ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്. അത് വലിയ ദിക്റാണല്ലോ, ഖുർആനിലെ ഏറ്റവും ബഹുമാനമുള്ള ആയത്താണല്ലോ ആയത്തുൽ കുർസി. അഅ്ലമു ആയത്തിൻ ഫിൽ ഖുർആൻ. അവൻ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ടുണ്ട്, ഖുല റബ്ബിൽ ഫലഖ് ഓതിയിട്ടുണ്ട്, ഖുല റബ്ബിൻ നാസ് ഓതിയിട്ടുണ്ട്. എന്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അതിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് ശരീരമാസകലം ഉറങ്ങുന്ന സമയത്ത് തടകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായി പറയുന്നത്. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അവൻ. അങ്ങനെ ദിക്റുണ്ട്, അങ്ങനെ ഒരുപാട് ദിക്റുണ്ട്. ആ ദിക്റൊക്കെ ചൊല്ലിയിട്ടാണ് അവൻ ഉറങ്ങുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പറയാണ്, ബ്രഷ് ചെയ്യണം, ബ്രഷ് ചെയ്തിട്ടേ ഉറങ്ങാം. ബ്രഷ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒതുവും കൂടി എടുക്കാൻ വലിയ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ ബ്രഷ് ചെയ്യുക, ഒതുവെടുക്കുക, എന്നിട്ട് കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കിടക്കാനാണ് വസിയ്യത്ത് ചെയ്തത്. ഉറങ്ങിക്കിടന്ന് പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു മരിച്ച വീട്ടിൽ പോയി, എനിക്ക് നന്നായി പരിചയമുള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് നമുക്ക് പൊറുത്തേട്ടെ, അദ്ദേഹം ഉറങ്ങാൻ കിടന്നതാണ്. രാവിലെ പോയി വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം തെളിയുന്നില്ല, മരിച്ചുപോയി. അങ്ങനെ എത്രയോ ആളുകൾ മരിച്ചത് എനിക്കറിയാം. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്, കാഞ്ഞങ്ങാടിൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ, വളരെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഷാർജയിൽ ബിസിനസ് ഉറക്കിൽ മരിച്ചു പോയതാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ അറിയാം, ചെറുപ്പക്കാരും അല്ലാത്തവരും ഉറക്കിൽ മരിച്ചു പോയവർ. അപ്പൊ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒതുവോടുകൂടി കിടക്കുക വലിയ പുണ്യമുള്ളതാണ്. അപ്പം ബ്രഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം എന്നുള്ളത് പിന്നെ ഞാൻ പറയേണ്ടിയില്ല. കാരണം നമ്മൾ രാത്രി കഴിച്ച ഭക്ഷണം, ഭക്ഷണം കഴിയുന്നത് നേരത്തെ കഴിക്കുക വേണ്ടത്. കുറെ 12 മണി 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയെ നിർത്തി കളയണം. എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കാരണതാണ്, ഈ 12 മണി 1 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണം വളരെ നേരത്തെ കഴിക്കേണ്ടതാണ്, കഴിയുന്നത് മഗ്രിബിന് മുമ്പ്. നിങ്ങൾ നോക്ക്, എല്ലാ പശുക്കളും എല്ലാ കോഴികളും എല്ലാ പറവകളും എല്ലാ മൃഗങ്ങളും രാത്രി അതിന് മുമ്പ് ഭക്ഷണം കഴിച്ച് പിന്നെ ഭക്ഷണം കഴിക്കൂല. നമ്മൾ മാത്രമേ പൊൽച്ചക്ക് 1 മണിക്ക് 2 മണിക്ക് ഭക്ഷണം കഴിക്കും. ആ പരിപാടി തന്നെ നിർത്തേണ്ടത്. ആരോഗ്യം കിട്ടണമെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കും. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് രാവിലെ ആകുമ്പോഴേക്ക് ബാറ്റിലുള്ള ഭക്ഷണം കൊടുക്കും. രാത്രിയിൽ ബിരിയാണി കഴിച്ച് രാവിലെ ആകുമ്പോഴേക്ക് ബാറ്റിലുള്ള ബിരിയാണി എന്താകുക? കഴിച്ച ബിരിയാണി നേർമൽക്കുമ്പോഴേക്ക് എന്താകുക? മലായിട്ടുണ്ടാവൂലേ. ആ രാത്രി നല്ല എ ക്ലാസ് ബിരിയാണി കഴിച്ച് കിടന്നിട്ട് നേർമൽക്കുമ്പോഴേക്ക് ബാറ്റിലുള്ള ബിരിയാണി മലായിട്ടുണ്ടാവൂലേ. എന്നാ ബിരിയാണിയുടെ കുറച്ച് ഭാഗം നമ്മളെ പല്ലിൻ്റെ ഉള്ളിലും ഊനിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് എന്താകുക? ആ ബിരിയാണി നെല്ലാവോ അരിയാവോ എന്താകുക? ബാറ്റുന്നാകുന്നതിന് അവിടെ ആകുക. പക്ഷെ ബാറ്റുന്നാകുന്ന ഒരു കുറച്ച് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നജസ് എന്ന് അതിന് പറയൂല.
നജസ് എന്ന് പറയുകയാണ് ഒരു അരനജസായിട്ടുണ്ടാവും. അരനജസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മസുകല പറയല്ല, ഒരു അരനജസ് പോലെ ആയിട്ടുണ്ടാവും ഈ പല്ലിന്റെ ഉള്ളിലും മൂനിന്റെ ഉള്ളിലൊക്കെ ഉള്ള സാധനങ്ങൾ. അപ്പൊ ശരിക്കും പല്ല് തേച്ച് വായിൽ വെള്ളം കുപ്പിളിച്ച് ശരിക്കും വൃത്തിയാക്കാണ്ട് കിടന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോഴേക്ക് ഈ അരക്കാട്ടം നമ്മളെ വായിന്റെ ഉള്ളിലെല്ലാം നേരക്കുമ്പോഴേ നാറുകാൻ തുടങ്ങുന്നത് ഏകദേശം ഒരു കാട്ടത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ടാവും. ഏകദേശം ഒരു കാട്ടാനായിട്ടാണ്. അപ്പൊ അതിനെന്ത് വേണം, എല്ലാ കുട്ടികളും കുറെ കുട്ടികളുടെല്ലോ ഉണ്ട്, പ്രത്യേകിച്ച് പറയാം പല്ല് വെക്കാതെ ഒരൊറ്റ കുട്ടി ബ്രഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം, ഒതുവെടുക്കണം, എന്നിട്ട് കിടക്കണം. ചില കുട്ടികൾക്ക് ഉറക്കിൽ പേടിച്ചു പോകും, ഉറക്കിൽ മോശമായ സ്വപ്നം കാണുന്ന കുട്ടികൾക്കല്ല വലിയൊരു കുട്ടി ഒതുവെടുത്ത് കിടന്നാൽ എല്ലാറ്റിനും കാവല വല്യ ശൈത്താൻ അകന്നു നിൽക്കും. ഒതുകുണ്ടാവും അങ്ങനെ, അതുകൊണ്ടല്ലേ ദേഷ്യം പിടിച്ചാൽ ഒതുവെടുക്കണമെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ, അത് ഈ ശൈത്താനെ കൊണ്ടിടാനാണ് ഈ വെറുപ്പ് ചൂടായൽ. ചിലരുണ്ടല്ലോ ഭയങ്കര റൈസാകുന്ന ചില മനുഷ്യന്മാർ ചൂടായൽ, ഈ ചൂടാകൽ ശൈത്താൻ്റെ അടുത്തുള്ള അത് തണുപ്പിക്കാനുള്ള പരിപാടിയാണ് ഒതു. ശൈത്താൻ അകലാനുള്ള പരിപാടിയാണ് ഒതു. അതുകൊണ്ട് എപ്പോഴും ഒതുവോടുകൂടെ ഒരുത്തന്നെ ജീവിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നാൽ ഒതു എടുക്കാം, ഉറങ്ങാൻ കിടക്കുമ്പോ പല്ല് തേച്ച് ബ്രഷ് ചെയ്ത് ശരിക്കും ഒതുവെടുക്കുക, എന്നിട്ട് കിടക്കുമ്പോൾ ഏത് ശൈത്താനിൽ നിന്നും കാവലാണ് ആയത്തിൽ കുറിച്ച് ചെയ്യുന്നത്. അതുപോലെ മറ്റു ദിക്റുകളൊക്കെ കൊണ്ടുവരിക, അങ്ങനെ ഉള്ള ദിക്റുകളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ കിടന്നു ഉറങ്ങുന്നു. ഇനി ആ ഉറക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ ഉറക്കിൽ ഇനി നമ്മളൊന്ന് ഉറക്ക് ഞെട്ടിത്തെളിഞ്ഞാൽ ആ സമയത്തും നമ്മൾ ദിക്റ് കൊണ്ടുവരുന്നു. ആ ദിക്റാണ് സഹീൽ ബുഖാരിയിൽ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അൽഹംദുലില്ലാ വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ, പ്രശ്നേ മാപ്പാക്കണേ. ഇനി അതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടോ? ഏറ്റവും വലിയ ഉത്തരം കിട്ടുന്ന സമയമാണ്. കാരണം എന്താണ്, യജമാനനായ അള്ളാഹുവിനെ ആത്മാർത്ഥമായി മനസ്സിൽ സ്നേഹിക്കുന്ന മൂമിൻ ഉറങ്ങാൻ കിടക്കുമ്പോ ശുദ്ധിയോടുകൂടെ കിടന്ന് അള്ളാഹുവിനെ അവന്റെ ശരീരവും ആത്മാവും ഏൽപ്പിച്ചു. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വാൽജഅതു ളഹരി ഇലൈക് റഗബതൻ വറഹബതൻ ഇലൈക്. അതിന്റെ അർത്ഥം അതാ, അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവൊക്കെ അല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കിടന്നവൻ ഉറക്കി ഞെട്ടി തെളിയുമ്പോഴും അതേ അള്ളാഹുവിനെ അവൻ ഓർമ്മയാകുന്നു, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ നാവ് കൊണ്ട് അവൻ ഉച്ചരിക്കുന്നു, അള്ളാഹുവിന്റെ മഹത്വം പറയുന്നു. ആ മഹത്വം പറയലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പിന്നെ ഉള്ളതൊക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതും അള്ളാഹുവിനെ സ്തുതിക്കുന്നതുമായ ദിക്റു. അപ്പൊ ഉറക്കി ഞെട്ടി തെളിയുമ്പോഴും മനുഷ്യൻ മുഅ്മിനായ മനുഷ്യൻ ദിക്റിൽ തന്നെ. ഇനി രാവിലെ ഉറക്ക് തെളിയാണ്, തെളിഞ്ഞിങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്, എന്നാ അവിടെയും അൽഹംദുലില്ലാഹി അല്ലദി അഹ്യാനി ബഅദമാ മാതനി വൈലൈഹിൽ ബഅ്സു വന്നുസൂർ, അവിടെയും ദിക്റ് അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നേൽക്കും. ഇനി അങ്ങോട്ട് അവന്റെ എല്ലാ പ്രവർത്തനത്തിനും ദിക്റ്. ബാത്റൂമിലേക്ക് കയറുമ്പോ ഇടത്തെ കാൽ എടുത്തു വെച്ച് കയറുന്നു, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ദിക്റ് ചൊല്ലുന്നു. ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നി അല്ലദാ വഅഫാനി അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൽ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിസ്. അവിടെയും ദിക്റും ദുആയും നടത്തുന്നു. അതിന്റെ പുറമേ ഇനി അവൻ വുദു എടുക്കാൻ പോകുമ്പോ വുദു തുടങ്ങുമ്പോ തന്നെ ദിക്റ് തുടങ്ങി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ച് അൽഹംദുലില്ലാഹില്ലദി ജഅല അൽമാ തഹൂറ ദിക്റു ജല്ലി. അങ്ങനെ അവൻ വുദു തുടങ്ങി. ആ വുദു കഴിഞ്ഞതിനു ശേഷം പിന്നെയും അതാ അവൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തി ചൊല്ലി, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ. പിന്നെയും ദിക്റ് തന്നെ. അതിലിടക്ക് ബാങ്ക് കൊടുക്കുന്ന ആള് അല്ലാഹു അക്ബർ ഉറക്ക ദിക്റ്, ആ ദിക്റ് എല്ലാരെയും കേൾപ്പിച്ചുകൊണ്ടുള്ള ദിക്റ്, എല്ലാരെയും കേൾപ്പിക്കുന്ന ദിക്റ്. അത് കഴിഞ്ഞ് ആ ബാങ്ക് കേട്ട് ആളുകളൊക്കെ പള്ളിയിലേക്ക് വരുമ്പോ ചൊല്ലാനുള്ള ദിക്റ്. അവിടെ എത്തിയാൽ പള്ളി കേറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. പള്ളി കേറുമ്പോ ദിക്റ്, പള്ളിയിൽ ഇരുന്നാലോ
ഇനി വേറെ ഒരു ദുനിയാവിന്റെ സംസാരവും ഇല്ല. പിന്നെ പള്ളി കയറിയ തഹിയത്ത് നിസ്കരിക്കുക, പള്ളിയിലിരിക്കുക, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടുവരിക, സ്വലാത്ത് കൊണ്ടുവരിക, ഖുർആൻ ഓതുക, ദിക്റിൽ തന്നെ ദിക്റ് എല്ലാ സമയത്തും. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ അവർക്കിടയിൽ അവരുടെ ആസ്വാദന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവാകുന്നതിന് മുമ്പ് തന്നെ, أعوذ بالله من الشيطان الرجيم. اللهم جنبنا الشيطان. بسم الله الرحمن الرحيم. اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا. അവിടെയും ദിക്ർ. അവിടെ നിങ്ങോട്ട് ഒരു കുട്ടിയെ വയറ്റിലിട്ട് പോറ്റുന്ന ഉമ്മ, ആ ഉമ്മ ഗർഭിണിയായ സമയത്ത് ധാരാളം ദിക്ർ. അതാണല്ലോ നിങ്ങൾ കാണുന്നില്ലേ, മുട്ടയിടാൻ പോകുന്ന കോഴി എത്രയേ ദിക്ർ ചെല്ലുന്നത്, മുട്ടയിടുന്ന കോഴികൾ എത്രയേ ദിക്റുകൾ ചെല്ലുന്നത്, ദിക്ർ ഇങ്ങനെ കൊണ്ടുവരണം. ഗർഭിണികൾ ധാരാളം ദിക്റുകളിലൊന്ന് കോഴീനെ കണ്ടുപഠിക്കണം. അതിന് പകരമുള്ള മ്യൂസിക്കും കേട്ടിരിക്കരുത് പെണ്ണുങ്ങന്മാര്. ഗർഭിണികൾ ഈ കുട്ടി വയറ്റിൽ വെച്ച് ദിക്റു ചൊല്ലുന്ന ഉമ്മയുടെ കുട്ടിയായി വളരണം, ദിക്റു കേട്ടുകൊണ്ട് വളരണം. സമൂഹം മുഴുവനും ദിക്റു കേൾക്കണം. അതിനായി ഉറക്കമയക്കും വെച്ചിട്ട് അല്ലാഹു അക്ബർ ചൊല്ലുന്നത് പറയുന്നത് എല്ലാവരും ദിക്റു കേൾക്കണം, ദിക്റു ചൊല്ലണം, കേൾക്കണം. എല്ലാരെ കാതിലും മനസ്സിലും ദിക്റു പതിയണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പതിയണം, അള്ളാഹുവിന്റെ മഹത്വം പതിയണം. അപ്പോ ഗർഭിണികള് അവര് ധാരാളം ദിക്ർ. ഫതഹുൽ മുബീൻ പറഞ്ഞു ഗർഭിണികൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് ദുആഉൽ കർബ്. ദുആഉൽ കർബ് എന്ന് പറഞ്ഞ ദുആ സഹീഹുൽ ബുഖാരിയിൽ പ്രത്യേകം ഒരു അധ്യായം തന്നെ, ബാബു ദുആഉൽ കർബ്. അതിന്റെ അർത്ഥം പ്രയാസം നീങ്ങാനുള്ള പ്രാർത്ഥന, പ്രയാസം നീങ്ങാനുള്ള പ്രാർത്ഥന, ഏത് പ്രയാസവും നീങ്ങാൻ പറ്റുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന ദുആക്ക് ചിലർക്ക് ഒരു ധാരണ ഉണ്ട്. ദുആ എന്ന് പറഞ്ഞാല് ടേ 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 എന്ന് പറഞ്ഞാൽ ആ ദുആ ഉള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. അതായത് ആകട്ടെ, ഐ തീരട്ടെ, അങ്ങനെ പറയണമെന്നൊന്നുമില്ല ദുആക്ക്. അഫ്ദലു ദുആയി അൽഹംദുലില്ല, അതിൽ ടേ ഒന്നുമില്ല. അഫ്ദലു ദുആയി അൽഹംദുലില്ല, ഏറ്റവും വലിയ ദുആ അൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് അല്ലാഹുവിനെ പുകഴ്ത്തല്ല, അത് വലിയ ദുആ. ദുആഉൽ കർബ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഏത് പ്രയാസവും നീങ്ങാനുള്ള ദുആയാണ്, ദിക്റാണ്. ദുആയും ദിക്റും ഖുർആൻ ഒക്കെ ദിക്റാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ദിക്റ് വലിയ ദുആയാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവനോട് ചോദിക്കുന്നവനേക്കാൾ കൂടുതൽ പരിഗണിക്കുക, അള്ളാഹുവിനെ ഓർക്കുന്നവനെയാണ്. അതുകൊണ്ടാണല്ലോ എന്നോട് ചോദിക്കുന്നവന് ഞാൻ കൊടുക്കും, അഫ്ദല കൂടുതൽ കൊടുക്കും, കൂടുതൽ ശ്രേഷ്ഠമായത് കൊടുക്കും. മിനസ്സായിലീൽ ചോദിക്കുന്നവന് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹു തആല അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് കൊടുക്കും. ആ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുകയും നാവ് കൊണ്ട് അല്ലാഹുവിനെ ഉച്ചരിക്കുകയും ചെയ്യാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ഹദീസിന്റെ സറഹിൽ ഫതുഹുൽ ബാരിയിൽ കാണാം, അതുപോലുള്ള ഇമാമികളെ ഗ്രന്ഥങ്ങളിൽ കാണാം. ജയിലിൽ കിടക്കുന്ന ആൾക്ക് ആ ദിക്റ് ചൊല്ലാൻ വേണ്ടി പറഞ്ഞുകൊടുത്തു, അതേ ഉടനെ തന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ദിക്റ് കൊണ്ട് രക്ഷപ്പെടുകയാണ്. അത് വലിയ മഹത്വമുള്ളതാണ്. എൻ്റെ സഹോദരിമാരെ, ഗർഭിണികൾക്ക് വളരെ നല്ല ദിക്റാണ്. ഫതുഹുൽ മുബീൻ തന്നെ പറയാണ് ദുആഉൽ കർബ്, അതെത്ര കൂടുതൽ ചൊല്ലാൻ കഴിയുമോ ചൊല്ലിക്കോളൂ, അതുപോലെ ഖുർആൻ ഓതിക്കോളൂ, സലാത്ത് ചൊല്ലിക്കോളൂ, സാലിഹീകളും അത് പറഞ്ഞോളൂ, പാടിക്കോളൂ. പക്ഷേ സ്ത്രീകൾ പാടുമ്പോൾ ഉറക്കപ്പാടേണ്ടതില്ല, അതിന് ഫീസത്ത് മാലയാണെങ്കിലും പതു
ഒക്കെ പാടിയാൽ മതി. അങ്ങനെ നല്ല കാര്യങ്ങളിൽ ഗർഭിണികൾ അവരെ സമയം ചെലവഴിക്കണം, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ ഈ കുട്ടി സന്തോഷകരമായി ജനിക്കണം, വളരണം, ബാപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന കുട്ടിയാകണം. ടെൻഷൻ ഉണ്ടാക്കുന്ന കുട്ടിയാകരുത്, ബാപ്പ ഉമ്മാന്റെ ഇമാൻ തെറ്റിക്കുന്ന കുട്ടിയാകരുത്. അതിന് തുടക്കം മുതലേ ദിക്റുമായി കുട്ടിയെ ബന്ധപ്പെടുത്തണം. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ സന്താനോൽപാദനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന സമയം മുതൽക്ക് ഗർഭിണിയായാലും ദിക്റ് തന്നെ. പഴയ കാലത്തൊക്കെ ചെറിയ മക്കളെ പോറ്റി വളർത്തുമ്പോൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി വയറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉമ്മമാരിങ്ങനെ ചൊല്ലിയിട്ട് താരാട്ട് പാടാട്ട് പാടാട്ട്. അപ്പൊ കുട്ടികൾ ദിക്ർ ഇങ്ങനെ കേട്ട് ആ കുട്ടികൾ വളരും. ദിക്ർ എന്നത് എല്ലാ സ്ഥലത്തും എന്റെ നിസ്കാരത്തിലേക്ക് കടന്നാൽ ദിക്ർ, നിസ്കാരം തന്നെ ദിക്ർ, സ്വലാത്തിന്റെ ദിക്രി നിസ്കാരം തന്നെ ദിക്ർ, അതിന്റെ ശേഷം പിന്നെയും ദിക്ർ, അതിന്റെ ശേഷം പിന്നെയും ദിക്ർ വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല. ഒരാള് ഒരു വലിയ മുസീബത്തിനെ പറ്റി പറഞ്ഞു, വലിയ മുസീബത്ത് ഉണ്ടായി ഉടനെ തന്നെ ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ ദിക്ർ, നല്ലൊരു സന്തോഷം ഉണ്ടായി അൽഹംദുലില്ലാ ദിക്ർ, നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടു മാഷാഅല്ലാ ലാ ഖുവ്വത്ത ഇല്ലാബില്ലാ, അപ്പോഴും ദിക്ർ തന്നെ, സന്തോഷം ഉണ്ടായാലും ദിക്ർ, എവിടെയും ദിക്ർ, അതാണ് അവസാനം. അങ്ങനെ ദിക്ർ ധാരാളമായി ദിക്ർ കൊണ്ടുവന്ന് 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 അവസാനം മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടും ചൊല്ലി മരിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വഫാതായത് അങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ദിക്ർ തുടക്കം മുതലേ ദിക്ർ, എവിടെയും ദിക്ർ, അവസാനവും ദിക്ർ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ആ മഹത്തായ ദിക്ർ ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതിനാവശ്യമായ ചിന്തകളും പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, അതിനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഹാനായ ഖൗസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹു അല്ലദീ തങ്ങൾ പറയാണ്, മാ ഖുലിഖത ലിൽ ബഖാ, നിന്നെ ഇവിടെ കാലകാലം ജീവിക്കാൻ വേണ്ടി പഠിച്ചതല്ലടോ, നിന്നെ പഠിച്ചത് കാലകാലം ഇവിടെ ജീവിക്കാൻ വേണ്ടി പഠിച്ചിട്ടില്ല, നിന്നെ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്, വത്തമത്തുഇ ഫീഹാ ദുനിയാവിലെ, മാ ഖുലിഖത ലിൽ ബഖാഇ ഫി ദുനിയാ വത്തമത്തുഇ ഫീഹാ, ഈ ദുനിയാവ് കാലകാലം താമസിച്ച് സുഖിക്കാനാണോ നിന്നെ പഠിച്ചത്, അതിനു വേണ്ടി നിന്നെ പഠിച്ചിട്ടില്ല. فغير ما انت فيه من مكاره الحق عز وجل, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു വെറുക്കുന്ന ഏത് കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ നീ മാറ്റം വരുത്തണേ. നിന്റെ ജീവിതത്തിൽ അന്യപെണ്ണിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ, നിന്റെ ജീവിതത്തിൽ ലഹരി വേണമെന്ന ചിന്തയുണ്ടോ, നിനക്ക് വികൃതി കാണിക്കണമെന്ന ചിന്തയുണ്ടോ, അനാവശ്യം പറയണമെന്ന ചിന്തയുണ്ടോ, ഗൈബത്ത് പറയണമെന്ന ചിന്തയുണ്ടോ, ഏഷണി പറയാനും ഭീഷണിപ്പെടുത്താനും വാക്ക് ലംഘിക്കാനും നിന്റെ മനസ്സിൽ ചിന്തയുണ്ടോ, നിന്റെ മനസ്സിൽ അതാ അഹങ്കാരത്തിന്റെ ചിന്തയുണ്ടോ, അസൂയയുണ്ടോ, വൈരാഗ്യമുണ്ടോ, വിദ്വേഷമുണ്ടോ, അക്രമവാസനയുണ്ടോ, വർഗീയതയുണ്ടോ, ഭീകരവാദമുണ്ടോ, തീവ്രവാദമുണ്ടോ, നിന്റെ മനസ്സിൽ വേണ്ടാത്ത എന്ത് വിചാരമുണ്ടോ നീ മാറ്റം വരുത്തണേ. നിന്റെ ജീവിതത്തിൽ വേണ്ടാത്ത സ്വഭാവം എന്തുണ്ടോ നീ മാറ്റം വരുത്തണേ. അന്യസ്ത്രീയെ കാണുമ്പോ നോക്കണം എന്നുള്ള ചിന്ത ഉണ്ടോ? തടി മിശത് മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കണ്ടാൽ മിഴിച്ചു നോക്കുന്ന സ്വഭാവമുണ്ടോ? മാറ്റണം, മാറ്റേണ്ടതെല്ലാം മാറ്റണം. ഫഗയ്യിർ മാ അൻത ഫീഹി മിൻ മകാരിഹിൽ ഹഖ് അസ്സ വജൽ,
അല്ലാഹു ജല്ല ജലാലുഹു വെറുക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം നീ. وقد قنعت من طاعة الله عز وجل بقولي لا إله إلا الله محمد رسول الله നിന്നെ പറ്റി ഞാനൊന്ന് പറയട്ടെ. നീ ദിക്ര ഹൽക്കയുടെ സദസ്സിൽ വരുന്നവനല്ലേ, നീ ദിക്ര ഹൽക്ക ദിക്ര ചൊല്ലുന്നവനല്ലേ എന്ന നിലക്ക് മഹാനായ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറയാണ്. നീ മനസ്സിലാക്കി, നീ മതിയാക്കി, അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ മദീന നീ വിചാരിച്ചു അല്ലേ. കുറെ ദിക്ര ചൊല്ലിയാ മതി, കുറെ ഹൽക്കയിൽ പങ്കെടുത്താ മതി, കുറെ സലാത്തിന് കൂടിയാ മതി എന്ന് നീ വിചാരിച്ചു പോയോ? അങ്ങനെ നീ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ കൊണ്ട് നീ മതിയാക്കിയല്ലേ. ഹറാം കൈയൊഴിക്കാതെ, വുജൂബുകൾ എടുക്കാതെ, കുടുംബ ബന്ധം ചേർക്കാതെ, അയൽവാസികൾക്ക് നന്മ ചെയ്യാതെ, പ്രായമുള്ളവരെ ബഹുമാനിക്കാതെ, കുട്ടികളോട് കാരുണ്യം കാണിക്കാതെ, പണ്ഡിതന്മാരെ ആദരിക്കാതെ, സയ്യിദന്മാരെ സ്നേഹിക്കാതെ, ഉമ്മബാപ്പയെ പരിഗണിക്കാതെ, അയൽവാസികൾക്ക് നന്മ ചെയ്യാതെ, നീ നിന്റെ ജീവിതത്തിൽ ഹറാം ഹലാല് നോക്കാതെ, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഇദാ ആഖിറു സമാനി, ഇദ് ഖിയാമ നാളാണ്, വാദാ വ മഅബൂദു അക്സരിൻ നാസി ഔ അക്സരിഹിം അദ്ദീനാറു വ ദിർഹമു, ഏകദേശം ആളുകളുടെയും ദൈവം പൊന്നും പണവുമാണ്. പൊന്ന് കിട്ടണം, പണം കിട്ടണം, പൈസ കിട്ടണം, അങ്ങനെ ആയി മാറി അല്ലാഹനെ വഴിപ്പെടണമെന്നില്ല. അല്ലാഹ് പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന ചിന്തയില്ല. പണം കിട്ടണം, പണം കിട്ടണം എന്ന ചിന്തയായി പോയി. അങ്ങനെ ദൈവം അല്ലാഹാണ്, പക്ഷേ ഇവന്റെ ദൈവം പൊന്നും പണവുമായി. അങ്ങനെ പണത്തിന്റെ പൂജകന്മാരാകരുത്. ഹലാലായ വഴിയിൽ അല്ലെങ്കിൽ ഒരു നയാകാശ് വേണ്ട, എത്ര കോടി കിട്ടിയാലും വേണ്ട എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം, ഹലാല് കൊണ്ട് മതിയാക്കണേ, ഹറാമിനെ തൊട്ട് രക്ഷപ്പെടുത്തണേ. നിന്നെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കണം, നിനക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹു. ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റ് വന്നുപോയ അടിമകളാണ്, ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹു. നിന്റെ ഔദാര്യം കൊണ്ട്, ഔദാര്യം ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ ഔദാര്യമല്ല, വേറൊരുത്തനോട് യാചിക്ക, വേറൊരുത്തന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുക, അങ്ങനല്ല, നിന്റെ ഔദാര്യം കൊണ്ട് ജീവിക്കണം. ഈ ഒരു ചിന്താഗതി വരണം, ഹറാമിന്റെ ഒന്നും വേണ്ട ചിന്ത വേണം. ബക്കറ്റ് കൊടുത്തേക്കണം, എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മക്കൾ പഠിക്കല്ലേ, ഖുർആൻ മനപ്പാടാക്കുന്ന, ഇൽമു പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ നടത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദവർക്ക് ലാസ്റ്റ് ദുആ ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമ്മളെ നയിക്കാനുള്ള എല്ലാ കഴിവും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ എല്ലാ അലിബിയർക്കും, സയ്യിദന്മാർക്കും, നേതാക്കൾക്കും, പ്രവർത്തകർക്കും, സഹായികൾക്കും, സഹകാരികൾക്കും, പ്രവർത്തകർക്കും അല്ലാഹു തആല എല്ലാ ഖൈറും, ദീർഘായുസ്സും ആഫിയത്തും നമുക്കും അല്ലാഹു തആല തഖ്വയോടുകൂടെ ഏറ്റിത്തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മുഹിദ്ദീൻ ശൈഖ് അല്ലാഹുവിനെ പറയാണ്, നീ അല്ലാഹുവിന് വഴിപ്പെടാതെ നീ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ദിക്റും ചൊല്ലിയിട്ട് അങ്ങ് ഒപ്പിച്ചു കളിയാന്ന് വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ കൊണ്ട് നീ മതിയാക്കിയല്ലേ, അല്ലാഹുവിന് വഴിപ്പെടാതെ ഹാദാ ലാ യൻഫഉക ഹത്താ തുലീഫ ഇലൈഹി ശൈഉൻ ആഖർ, നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ ഉപകരിക്കണോ, എന്നാ അതിന്റെ കൂടെ ഒന്നും കൂടി എഡ് ചെയ്യണം, ഒന്നും കൂടി കൂട്ടിച്ചേർക്കണം, എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എനിക്ക് വേണ്ടതുപോലെ ഉപകരിക്കുള്ളൂ. അതെന്താണത്? മഹാനവരോട് പറയാണ് ഫതുഹുർ റബ്ബാനിയിൽ, അൽ ഈമാനു ഖൗലുൻ വ അമലുൻ, ഈമാൻ എന്ന് പറയുന്നത് അത് വാക്കും പ്രവൃത്തിയുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, ആ ഈമാൻ അനുസരിച്ചുള്ള പ്രവർത്തനം നടക്കണം.
لا يقبل منك ولا يقبل منك ولا ينفعك നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല നിനക്ക് ഉപകരിക്കൂല اذا اتيت بالمعاصي والزلات ومخالفه الحق عز وجل നീ തെറ്റുകൾ ധാരാളം ചെയ്യുകയും അബദ്ധങ്ങൾ പലതും പ്രവർത്തിക്കുകയും അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി നീങ്ങുകയും ചെയ്തിട്ട് നീ വെറും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെന്ന് നടക്കുമെന്ന ധാരണ വേണ്ട. وأصررت على ذلك എപ്പോഴോ തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് നീ ഒരു പണ്ഡിതന്റെ സദസ്സിൽ പങ്കെടുത്ത് വാദ് കേട്ടപ്പോ, അല്ലെങ്കിൽ ഒരു ദുആയിൽ പങ്കെടുത്തപ്പോ, ഒരു ദിക്റിന് പങ്കെടുത്തപ്പോ, അവിടുന്ന് അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് കരഞ്ഞ് പറഞ്ഞ് അതൊക്കെ മാപ്പാക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പറഞ്ഞ് ഞാൻ നന്നാവുമെന്ന് തീരുമാനിച്ച് എന്നിട്ട് നീ നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലാഹു തആല അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകണ്ട. അല്ലാഹു തആല ഏത് പാപിയെയും സ്വീകരിക്കുന്ന രാജാവാണ്. പക്ഷേ നീ തെറ്റ് ചെയ്യുന്ന നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹൽക്കക്കും പങ്കെടുത്ത് പോയിട്ട് പിറ്റേന്ന് രാവിലെ പിന്നെയും അന്യപണ്ണിനെ മൊത്തോക്കി അവന്റെ അവളെ ടെലിഫോൺ ചെയ്ത് അതുപോലെ തന്നെ കള്ളുടിക്കുന്ന എടുത്ത് പോയി, അല്ലെങ്കിൽ പലിശ വണ്ടി വാങ്ങി, അല്ലെങ്കിൽ ഹറാമിലൂടെ ചില സമ്പാദിച്ച് അങ്ങനെ നീ തെറ്റി തന്നെ അങ്ങനെ പിന്നെയും പോവാണ്. പിന്നെ നീ ഇന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഇങ്ങനെ ഫലം ചെയ്യാം. നീ നിസ്കാരം കൈയൊഴിച്ച്, വസൗം നോമ്പ് കൈയൊഴിച്ച്, വസദഖ ധർമ്മം കൈയൊഴിച്ച്, ധർമ്മം ചെയ്യാൻ എന്റെ മനസ്സ് പറയുന്നില്ല, വഅഫ്ആലുൽ ഖൈർ നല്ല പ്രവർത്തനമൊക്കെ നീ അങ്ങോട്ട് കൈയൊഴിച്ച്, പിന്നെ നീ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് മുതാലിമീങ്ങളെ നിന്ദിച്ച് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തി ഉമ്മാനെയും ബാപ്പാനെയും അനുസരിച്ചില്ല, കുടുംബ ബന്ധം ചേർത്തില്ല, നീ ഒരു ദിക്ർ ഹൽക്കൊക്കെ പങ്കെടുത്ത് ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മതിയാവുന്ന വിചാരിക്കുന്നത്? ഇതാരെ ചോദ്യം? എന്റെ ചോദ്യമല്ലോ. ഓ സഹോദരന്മാരെ, എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം കൊടുത്ത എന്നെ പോലത്തെ പാപികളെ നന്നാക്കി എടുക്കാൻ വേണ്ടി അവിടുത്തെ ഫതഹുർ റബ്ബാനിയിൽ പറഞ്ഞ വാചകങ്ങളാണ്. നിനക്ക് എന്താണടോ ഉപകരിക്കുക? രണ്ട് ഷഹാദത്ത് കലിമയുടെ വാചകോ, ഇദാ ഖുൽത ലാ ഇലാഹ ഇല്ലല്ലാ, നീ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖദ് ദഅയ്ത, നീ ഒരു വാദം പറഞ്ഞവനായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത് ഒരു ആശയം, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പറഞ്ഞവനായി. യുഖാലു അയ്യുഹൽ ഖായിൽ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നിന്നോടൊരു ചോദ്യമുണ്ട്. ഹദീസ് ഖുദാ എന്ന് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നിന്നോടൊരു ചോദ്യമുണ്ട്. എടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യ, അലക്ക ബയ്യിനത്തുൻ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആശയം പറഞ്ഞല്ലോ, ആ ആശയത്തിന് നിന്റെ അടുക്കൽ തെളിവുണ്ടോ? മൽ ബയ്യിനത്തു, തെളിവെന്താണ്? നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പ്രഖ്യാപിച്ചില്ലേ? അത് നീ ശരിക്കും ഉൾക്കൊണ്ട് പ്രഖ്യാപിച്ചതാണോ? മനസ്സിൽ വെച്ച് പ്രഖ്യാപിച്ചതാണോ? അതിന്റെ തെളിവ് ഇംതിസാലുൽ അംരി വൽ ഇൻതിഹാഉ അനിൽ നഹി, അല്ലാഹ് കൽപ്പിച്ചതൊക്കെ എടുക്കലാണ്, അല്ലാഹ് വിരോധിച്ചത് ഒഴിക്കലാണ്. വസ്സബ്റു അലൽ ആഫാതി വത്തസ്ലീമു ഇലൽ قدري قدري അതെ, എന്ത് മുസീബത്ത് വന്നാലും ആപത്ത് വന്നാലും ക്ഷമിച്ചു നിൽക്കലാണ്. അല്ലാന്റെ തീരുമാനത്തിൽ തൃപ്തി ഉണ്ടാകലാണ്. നിന്റെ ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും മക്കൾ മരിച്ചാലും നിന്റെ നിനക്ക് കടം പിടിച്ചാലും നിനക്ക് പൊളിഞ്ഞു പോയാലും നിന്നാളുകൾ കുറ്റം പറഞ്ഞാലും കല്ലെറിഞ്ഞാലും എന്ത് സംഭവിച്ചാലും അല്ലാന്റെ തീരുമാനം തൃപ്തിപ്പെടലാണ്. ഹാദിഹി ബയ്യിനതു ഹാദിഹി ദഅവ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് നീ മനസ്സറിഞ്ഞ് പറഞ്ഞതാണ് എന്നതിന്റെ തെളിവ് ഈ
ഒരു ജീവിത രീതിയാണ്. അല്ല കൽപ്പിച്ചൊക്കെ എടുക്കുക, അല്ല വിരോധിച്ചൊക്കെ ഒഴിക്കുക, എന്നിട്ട് അല്ല തന്നതിൽ തൃപ്തിപ്പെടുക. പക്ഷേ നീ പണിയൊക്കെ എടുക്കുമ്പോ, സദഖ ചെയ്യുമ്പോ, വയല് പറയുമ്പോ, വയല് കേൾക്കുമ്പോ, വയല് സംഘടിപ്പിക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, സംഘടിപ്പിക്കുമ്പോ, സ്ഥാപനം നടത്തുമ്പോ, സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ, നീ എന്ത് ചെയ്യുമ്പോഴും നിന്റെ ഏത് നല്ല കാര്യവും അല്ലാഹ് കബൂൽ ചെയ്യണോ? എന്നാ എന്ത് വേണം? ഇല്ലാബിൽ ഇഖ്ലാസ്, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യണം. പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി ചെയ്യണം. അപ്പോൾ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കൂ. വേറൊരുത്തൻ കൂറുണ്ട്, അല്ലാഹുക്ക് ആവശ്യമില്ല. അല്ലാഹു സ്വീകരിക്കൂല. വേറൊരുത്തരും കൂടി അവൻ കാണാൻ, ഓൻ്റെ അടുത്ത് പേരിട്ടാനും, ഓൻ കൈപിടിച്ച് ചുംബിക്കാന്, അല്ലെങ്കിൽ ഓൻ എന്നെ പിടിച്ചിട്ട് വലിയ നേതാവാക്കാന്, എന്നെ എല്ലാവരും ബഹുമാനിക്കാന്, അല്ലെങ്കിൽ എന്റെ ഫോട്ടോ വരാന്, അല്ലെ എന്റെ കട്ടൗട്ട് ഉണ്ടാകാന്, അല്ലെ അവാർഡ് കിട്ടാന്, നിങ്ങളൊക്കെ ചിന്തിച്ചാൽ അല്ലാഹ് സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആയിരിക്കണം ഏത് അമലും. വല യുഖ്ബലു ഖൗലുൻ ബിലാ അമൽ വല അമലും ബിലാ ഇഖ്ലാസ്. ഓരോറ്റ വാക്കും പ്രവൃത്തിയില്ലാതെ അല്ലാഹ് സ്വീകരിക്കൂല. ഓരോറ്റ അമലും ആത്മാർത്ഥതയിലെ ഇഖ്ലാസ് ഇല്ലാതെ അല്ലാഹ് സ്വീകരിക്കൂല. ായിക്കൊണ്ട് ചെയ്യണം, എന്നാലേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന സ്വത്തിൽ നിന്ന് സാധുക്കളെ സഹായിക്കാൻ വേണ്ടി ധാരാളം കൊടുക്കൂ. ഒരു യാചകനെയും വെറുതെ പറഞ്ഞേക്കല്ല, ചോദിക്കുന്ന ആളെ വെറുതെ പറഞ്ഞേക്കല്ല. എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ ചോദിച്ച ഒരൊറ്റ ആളെയും വെറുതെ തിരിച്ചേക്കണ്ട, എന്തെങ്കിലും കൊടുത്തു വരുന്നേ. കഴിയും പോലെ കൊടുത്താൽ മതി, ചെറുതാകട്ടെ വലുതാകട്ടെ. അല്ലാഹുവിന് വലിയ ഇഷ്ടം കൊടുക്കുന്നവരോട്, കൊടുക്കുന്നവരോട് വല്ലാത്ത ഇഷ്ടം. അതുകൊണ്ട് ആ അള്ളാന്റെ ഇഷ്ടത്തോട് യോജിച്ച് നീ കൊടുതി വർദ്ധിപ്പിക്കൂ, ധാരാളം കൊടുക്കൂ. ആരോഗ്യമുള്ളവൻ ആരോഗ്യം ചെലവഴിക്കണം, പണമുള്ളവൻ പണം ചെലവഴിക്കണം, അറിവുള്ളവൻ അറിവ് ചെലവഴിക്കണം. ഞാൻ ഓരോരുത്തർക്കും അള്ള കൊടുത്ത നിയമത്ത്, ആ നിയമത്ത് ചെലവഴിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഏറ്റവും ഫറാഗുള്ളവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാല് ഏറ്റവും ഫ്രീ ഉള്ളവർ. ഒരു പണിയും ഇല്ല അല്ലേ? എന്താ പണിയുണ്ടോ? ഒരു പണിയില്ല. മക്കളെ കാര്യം നോക്കണം, ഭാര്യന്റെ ആയിരുന്നു നോക്കണം, ഭർത്താവിന്റെ ആയിരുന്നു നോക്കണം, ബാപ്പാന്റെ ആയിരുന്നു നോക്കണം, ഒന്നും നോക്കണ്ട അല്ലേ? ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വേറൊരു പണിയില്ല അല്ലേ? ഒരു പണിയില്ല. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു ഫറാ ഒഴിവ്, ഒരു പണിയും ഇല്ലാത്തൊരു കൂട്ടം. താടിയും കൂടി ഒപ്പിക്കേണ്ടിയില്ല, കാരണം താടി തന്നെ ഇല്ല. ഒരു പണിയും ഇല്ലാത്തൊരു കൂട്ടം, അതാടി കുട്ടികൾ വിദ്യാർത്ഥികൾ, അവരെന്താ വേണ്ട? അവരെ സമയം ഇൽമു പഠിക്കുന്നതിൽ ചിലവഴിക്കണം, ധാരാളം ഇൽമു പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹു തആല കൊടുത്തത് ചെലവഴിക്കണം. ഓ പണക്കാരേ, അല്ലാഹു തആല കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവ് തന്നില്ലേ, അതിന് നന്ദി ചെയ്യൂ. അല്ലാഹു നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിവ്, നിങ്ങൾ യാചിക്കുന്നവരല്ലല്ലോ അല്ലാഹാക്കിയത്. എത്ര യാചകന്മാർ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ യാചിക്കുന്നവരല്ലല്ലോ ആക്കി, കൊടുക്കുന്നവരല്ലേ ആക്കിയത്. കൊടുക്കൂ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കൂ. നിന്റെ അടുക്കൽ ചോദിക്കാൻ വരുന്ന ആളുണ്ടല്ലോ, ചോദിക്കാൻ വരുന്ന യാചകനാകട്ടെ, അല്ല സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടിട്ട് ഉസ്താദ് വന്നാട്ടെ, അല്ലെ തങ്ങൾ വന്നാട്ടെ, ആരാണെങ്കിലും ശരി, അല്ലെങ്കിൽ ആസ്ഥാനത്തിന്റെ പിരിവിന് വന്നാട്ടെ, എന്താണെങ്കിലും ശരി, ഈ ചോദിക്കുന്ന ആളെ അള്ള നിന്റിലേക്ക് ഹദിയായിട്ട് പറഞ്ഞേച്ചാ, നിനക്ക് അള്ള ഹദിയാണ്, ഹദിയ തിരിച്ചു കൊടുക്കാൻ പാടില്ല. അല്ല നിന്നിലേക്ക് ചോദിക്കുന്നവനെ ഹദിയയാക്കി പറഞ്ഞേച്ചാൽ ഹദിയ തിരിച്ചു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഔദുല്ലാദമിന്റെ ഒരു ചോദ്യമുണ്ട്, നീ എന്റെ മുരീദാണെന്നും പറഞ്ഞ് വൈദീശികനെ സ്നേഹിക്കുന്ന ആളാന്നും പറഞ്ഞിട്ട് എന്റെ അടുത്തുനിന്ന് വേല് കേട്ടിട്ട് നീ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കരയല്ലേ? ആ കരച്ചലും കരഞ്ഞ് എന്റെ അടുത്ത് പോയതിന്റെ ശേഷം നിന്റെ അടുക്കൽ നീ ഇതെല്ലാം എന്റെ മുന്നിൽ നിന്ന് കേട്ട് കരഞ്ഞ് പോയിട്ട് അവിടുത്തെ മുരീദന്മാരെ സംസ്കരിക്കുന്ന നിനക്ക് പറയാണ്, നീ ഇരുന്നോളെ, നീ എന്റെ വാക്കുകളെല്ലാം കേട്ട് എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞ് പോയിട്ട് വൈദാജ അൽ ഫഖീറു യഖ്സൂ ഖൽബുക,
നിന്റെ അടുക്കൽ ഒരു പാവപ്പെട്ട ഫഖീർ വരുമ്പോ നിന്റെ മനസ്സ് കറുത്തുപോയി കടുത്തുപോയി നീ ശൈഖാകുന്ന എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഉപദേശമൊക്കെ കേട്ട് കരഞ്ഞു പോയിട്ട് പിന്നെ എന്റെ വീട്ടിലെത്തിയല്ലേ മറ്റൊരു സ്ഥലത്ത് ഒരു സാധു മനുഷ്യൻ വന്നൊരു കാര്യം ചോദിക്കുമ്പോ അത് കൊടുക്കാൻ നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലുണ്ടല്ലോ നിന്റെ കേൾവിയും നിന്റെ കരച്ചിലും ഒന്നും അത് അല്ലാഹുവിന് വേണ്ടി ഉള്ളതല്ലടോ. അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്റെ മുന്നിൽ നിന്ന് പോരാ. അള്ളാഹു തആല അവനിൽ നിന്ന് ഒരു സ്ഥലവും അറിഞ്ഞിക്കാൻ കഴിയൂല. അവന്റെ എവിടെയും വേണം അള്ളാഹുവിനെ ഭയം, അള്ളാഹുവിനെ സ്നേഹം. ആ നിലക്ക് നീ സദാ സമയവും അള്ളാഹുവിനെ ഓർമ്മിച്ചും അള്ളാഹുവിൽ ചിന്തിച്ചും നീ പ്രവർത്തിക്കണം എന്ന് മഹാനായ ഖൗസുല്ലാഹ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങൾ പറഞ്ഞ ഉപദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹുവേ മഹാനായ ഖൗസുല്ലാഹ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സാലിഹികളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണം റഹ്മാനെ. തഖ്വയോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും സാലിഹികളിൽ പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ സിറാജുൽ ഹുദയിലേക്ക് ഞാൻ വരുന്ന വഴിക്ക് ചിലർ സംഭാവനകൾ തന്നവരുണ്ട്, അതുപോലെ നേർച്ചകൾ തന്നവരുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഇതിൻ്റെ സ്ഥാപിത കാലം മുതൽ ഇന്ന് വരെ പ്രവർത്തിച്ചവരാരുണ്ടോ, സഹായിച്ചവരാരുണ്ടോ, ഇനി സഹായിക്കുന്നവർ ആരുണ്ടോ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ. അല്ലാ എടുക്കുന്ന ബിസിനസ്സുകളിലും ചെയ്യുന്ന ജോലികളിലും ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ. അല്ലാ ഏത് പ്രയാസങ്ങളുള്ളവർ വിദേശത്തുണ്ടോ നാട്ടിലുണ്ടോ ഏത് പ്രയാസമുണ്ടെങ്കിലും നീ നീക്കി തരണേ. അല്ലാ ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ ശിഫ നൽകണേ. അല്ലാ ഞങ്ങളുടെ മനസ്സിൻ്റെ രോഗം നീ ഏറ്റെടുത്ത് ശിഫയാക്കി ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ. അല്ലാ ഞങ്ങൾക്കെല്ലാം തഖ്വയോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ. അല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണേ. അല്ലാ ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം. അല്ലാ വിവാഹം ഉദ്ദേശിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറായ ഇണകളെ നൽകണേ. അല്ലാ കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീടിത്തരണേ. അല്ലാ ജോലി എടുക്കുന്നവർ എടുക്കാൻ തുടങ്ങുന്നവർ യാത്ര ഉദ്ദേശിക്കുന്നവർ പോയവർ പോകുന്നവർ എല്ലാവർക്കും ഹൈറിൻ്റെ വാതിലുകൾ തുറക്കണേ. അല്ലാ ഞങ്ങളെല്ലാവരുടെ മക്കളെയും ഞങ്ങളെയും സാലിഹീങ്ങളാക്കണേ. അല്ലാ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ. അല്ലാ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തിക രംഗത്തുണ്ടെന്ന് കേൾക്കുന്നു അറിയുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ വലിയ ഒരു പങ്ക് വിദേശ രാജ്യത്ത് പോയി അധ്വാനിക്കുന്ന പ്രവർത്തകരാണ്, ബിസിനസ് നടത്തുന്നവരാണ്. അള്ളാഹുവെ ഒരു പ്രയാസങ്ങളുമില്ലാതെ ഉള്ള പ്രയാസങ്ങളെല്ലാം നീ നീക്കി ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ. അള്ളാഹ് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഏതെല്ലാം മഹാന്മാരുണ്ടോ, താജുൽ ഉലമ മുതൽ നൂറുൽ ഉലമ മുതൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ഏതൊക്കെ ആലിമീങ്ങളുണ്ടോ, സാലിഹീങ്ങളുണ്ടോ, ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ടോ, സഹായികളുണ്ടോ, സഹകാരികളുണ്ടോ, ഞങ്ങളെ ഉമ്മബാപ്പമാരുണ്ടോ, ബന്ധപ്പെട്ടവരുണ്ടോ, ഉസ്താദവറുകളുടെ അടുത്ത് മരണപ്പെട്ടു പോയ പ്രിയാപ്പിളെ അടക്കം ബന്ധപ്പെട്ട ആരെല്ലാം മരിച്ചുപോയവരുണ്ടോ. ഞാൻ ഇന്ന് വരുമ്പോൾ പേരാമ്പ്രയിൽ കുഞ്ഞമ്മദ് ഹാജി എന്ന ഒരാൾ മരിച്ചതായി അറിഞ്ഞു. നമ്മൾ പേരാമ്പ്രയിൽ സിറാജുൽ ഹുദയുടെ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് വലിയ പ്രവർത്തനം നടത്തി സഹായിച്ച ഒരാളാണ്. അള്ളാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ എല്ലാവരും ഖബറും നീ സന്തോഷത്തിലാക്കണേ. അള്ളാഹ് എറണാകുളത്ത് വലിയ സഹകാരിയായ അഹമ്മദ് കുട്ടി ഹാജിയുടെ ഭാര്യ ഇന്നലെ മരിച്ചു. അള്ളാഹുവേ നീ അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ. അള്ളാഹ് അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും ഖബറും നീ സന്തോഷത്തിലാക്കണേ. അള്ളാഹ് വല്ലാതെ സ്നേഹിക്കുന്ന വടകർക്കടുത്തുള്ള ഒരു അഹമ്മദ് ഹാജി ഉണ്ട്, നാളെ അദ്ദേഹത്തിന് സർജറിയാണ്, ഹാർട്ട് ഓപ്പറേഷനാണ്. അള്ളാഹുവേ അദ്ദേഹത്തിന് പരിപൂർണമായ ശിഫ നൽകി ആരോഗ്യത്തോടെ തിരിച്ചയക്കണേ. അള്ളാഹ് അതുപോലെ ആരും ഓപ്പറേഷൻ വിധിച്ചവരുണ്ട് അവർക്കൊക്കെയും പൂർണ്ണ ശിഫ നൽകണേ. അള്ളാഹ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഖപ്പെടുത്താൻ നിന്റെ തീരുമാനമുണ്ടെങ്കിൽ നീ ആ നിലക്ക് എളുപ്പത്തിൽ സുഖപ്പെടുത്തി തരണേ. അള്ളാഹ് രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം നീ രക്ഷ നൽകണേ. അള്ളാഹ് അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച സ്വാലിഹികളോട് കൂടും. ഞങ്ങൾ വാഹന്ന് പറയാൻ അർഹരല്ല, ഉത്ബോധനം നടത്താൻ അർഹരല്ല, ഞങ്ങളുടെ കൈവശത്തിലൊന്നുമില്ല, ഞങ്ങളുടെ സദസ്സിലുള്ളവർ ഞങ്ങളെക്കാൾ എത്രയോ നല്ലവരാണ്. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പാക്കി. നീ ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ എത്ര വലുതാണെങ്കിലും അറിഞ്ഞു ചെയ്തതാണെങ്കിലും മറന്നു ചെയ്തതാണെങ്കിലും അറിയാതെ ചെയ്തതാണെങ്കിലും ഏത് തെറ്റാണെങ്കിലും പുറത്തു തരാൻ അധികാരമുള്ള രാജാവല്ലേ നീ. നീ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർക്കും പഠിപ്പിച്ച ഉസ്താദുമാർക്കും ഞങ്ങളിൽ നിന്ന് പഠിച്ചവർക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും
ഏത് വലുത് ചെറുത് തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു, അത് ഞങ്ങളെ വീടുകളിൽ മയച്ച് ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ അവസാനം നല്ല ഒരു സമയത്ത് നല്ല ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷിക്കുന്ന വിധത്തിലുള്ള ഒരു വേർപാട് തരണേ അല്ലാ. ഞങ്ങളെ സംഘടനാ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം അതിനുള്ള വഴിയാക്കണേ അല്ലാ. ഞങ്ങളുടെ സന്താന പരമ്പരകളിലും ശിഷ്യ പരമ്പരകളിലും നാഫിആയ ഇൽമും തഖ്വയും നീ നിലനിർത്തി തരണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين. അള്ളാഹുവേ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു ഉസ്താദ് അവർക്ക് ഒരുപാട് കാലം ദീർഘായുസ് നല്ല ഹിമ്മത്തോടെ ആരോഗ്യത്തോടെ തഖ്വയോടെ ഞങ്ങൾക്കും ഏറ്റിത്തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം എന്ന നിലക്ക് വലിയ കോടിക്കണക്കിന് ഉറുപ്പിയൊക്കെ വാങ്ങിയ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥാനത്ത് അള്ളാഹു നമുക്ക് തന്ന സ്ഥലം, അത് രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ വേണ്ടിയുള്ള ആസ്ഥാന ഫണ്ട് എല്ലാവരോടും സമാഹരിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റയീസുല്ലുലമ സുൽത്താനുല്ലുലമ താജുശരിയ അങ്ങനെയുള്ള വലിയ മഹാന്മാർ ഇരുന്ന് അവർ തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വന്തത്തിലും മറ്റുള്ളവരെ സഹകരിപ്പിച്ചും ആ ഫണ്ട് വിജയിപ്പിക്കണം, അതിനെല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മുടെ ജാമിയ സാദിയ അല്ലാഹു തആല നൂറുള്ളിൽ നമുക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ മഹത്തായ ജാമി